കാര്യത്തിന്റെ കിടപ്പ് എവിടെയാണെന്ന് നിനക്ക് വിളി കിട്ടിയോ? നാളെ സ്വത്തിന് വേണ്ടി കേസ് കൊടുക്കേണ്ടി വന്നാൽ കോടതിയിൽ ഈ കൊച്ചി ഇതേ വാചകം പറയും. നിങ്ങൾ സിനിമയും പവർ ഷോയും ഡോക് ഷോ ആയിട്ട് നടന്നോ? ബുദ്ധിയുള്ളവർ നാളത്തേക്ക് കരുതും. അങ്ങനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേ. അവിടെ എന്റെ മോളാ. കണ്ടില്ലേ ആങ്ങളുടെ അമ്മായിയപ്പന്റെ വിശ്വരൂപം? പട്ടാപ്പകൾ നെല്ല് മോഷണം. കുറിപ്പേട്ട ഇതിൽ ഇടപെടണ്ട, താൻ നെല്ലും കൊണ്ട് പോണം. ഓ അമ്മാവ് നിങ്ങൾ വരണം. നിനക്ക് എന്തോ ജോലി? എനിക്ക് ഫിലിം റെപ്രസെന്റേറ്റീവ് ജോലിയായിരുന്നു. ഓഹോ, അപ്പൊ ഫിലിം പട്ടിക ഒന്ന് നല്ല പരിചയം ഉണ്ടായിരിക്കും. അതല്ല പുള്ളേച്ച, എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. ആ കാശ് തരാൻ വേണ്ടി ഇവിടെ വിളിച്ചോണ്ട് വന്നതാ. ദിവസം ഓരോ ചാക്ക് നെല്ല് എന്റെ തലയെ പിടിച്ചു വരും. ഞാനത് കിട്ടുന്ന വിലക്ക് കൊണ്ടുപോയി വിൽക്കും. പോയ്ക്കോ. ഇതാ, അമ്മാവിന് പണം വേണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. ഈ വിവരം മറ്റുള്ളവർ അറിഞ്ഞാൽ ജയിക്കല്ലേ അതിന്റെ മാനക്കേട്. വളരെ സന്തോഷം. എന്തിനായി പണം? ഞങ്ങളോട് മാറിച്ചുണ്ടെങ്കിൽ ആ വിവരം പറഞ്ഞാ പോരെ. അതിന് കൈക്കൂലി തരണമെന്നുണ്ടോ? കൈക്കൂലിയേ? കൈക്കൂലി ആർക്ക്? നമ്മളെ ഇവിടെ മാറിക്കൊടുക്കണം. നമ്മളെ കൊണ്ട് ഇവിടെ ശല്യം സഹിക്കുക വയ്യാതായെന്ന്. വേണമെങ്കിൽ വീട്ടുവാടക വരെ അവള് കൊടുത്തോളാമെന്ന്. അയ്യോ എന്റെ ഗുരുവായൂരപ്പ. എന്തിനാ ഗുരുവായൂരപ്പനെയൊക്കെ വിളിക്കുന്നത്? നടന്ന കാര്യം അതുപോലെ പറഞ്ഞാ മതിയല്ലോ. തന്നെ ആരും വിളിച്ചില്ല. ഞാൻ കള്ളനാന്ന് വരെ ഇയാള് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഞാൻ ഈ രൂപ ഞാൻ മോഷ്ടിച്ചാന്ന് വരെ ഇയാള് പറഞ്ഞ് സമർത്ഥിക്കും. അത്ര തന്ത്രജ്ഞനാ ഇയാള്. ഇത് തന്ത്രവും മന്ത്രവും മാജിക്കും ഒന്നുമല്ല. എന്താ ഇത്? മുതുകത്ത് നെല്ലിയൊമ്മി പട്ടാപ്പകര് റെപ്രസെന്റേറ്റീവ് കയ്യിലോട്ട് മോഷ്ടിച്ചു കൊടുത്തപ്പം അതിൽ നിന്ന് തൊഴിഞ്ഞ് വീണതാ. നട്ടുച്ചയ്ക്ക് ഞാൻ ആ പത്താമ്പലത്തിന്ന് കിടന്നുറങ്ങി. അവിടുന്ന് പറ്റിപ്പിടിച്ച നെല്ലായത് എന്റെ ശ്രീഭൂതനാഥ. ഭൂതനാഥ പ്രാണനാഥന്ത കുളിക്കുന്നേ. താൻ കൂടുതലും സംസാരിക്കണ്ട. എടി, നിന്റെ ഭരണം കൂടെ കൂടുന്നുണ്ട്. നീയോ അച്ഛനും കൂടെ എന്നെ ഒരു ഒടിഞ്ഞ കലപ്പയായിട്ട് എരുത്തിലിന്റെ തിന്നെ തള്ളിയിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. എടാ മോനെ, നീ നേരെ നിന്നാലുണ്ടല്ലോ പണിക്കര വരച്ച വരയിൽ നിർത്താം. ആ വക്കീൽ നോട്ടീസ് കൂടെ അയപ്പിച്ചാലുണ്ടല്ലോ വള്ളിച്ചൂരിൽ പോലെ വളയും. ഞാൻ ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ അർഹത ഇല്ലാത്തവരാണ് കഥയെ കാണുമ്പോ കറി ഒട്ടാൻ നോക്കുന്നത്. അതെ, നിങ്ങൾ എന്ത് നോട്ടീസ് എഴുതാൻ പോകുന്നത്? ഞാനൊന്നും എഴുതുന്നില്ല. രാധാകൃഷ്ണൻ ഒന്ന് ഉദ്ദേശിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ച് മറുപടി പറയാൻ ധൈര്യമില്ലാതെ തന്റെ വക്കീലാഫീസോട് കേറിയൊക്കെ പരാതി പറയുന്നവർക്ക് എന്താ വ്യക്തിത്വം ഉണ്ടാവാ? എനിക്ക് വ്യക്തിത്വം ഉണ്ടോ ഇല്ലെന്ന് കോടതി വെച്ച് ഞാൻ കാണിച്ചുതരാം. കോടതി വെച്ച് കാണാമെന്ന് പറഞ്ഞ നീ വീട് ഒന്നുമില്ല വീട്ടിൽ കയറി വന്നത്. ചുമയുണ്ടെങ്കിൽ തോപ്പിലെ രാജേന്ദ്ര പണിക്കോട് കേസ് പറഞ്ഞ് നീ ഭാഗം വാങ്ങിക്കണ. ഞാൻ കേസ് പറയും, ജയിക്കും, ഭാഗം വാങ്ങിക്കും ചെയ്യും. വീട്ടിൽ നിന്ന് ഇനി അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതെ പഠിക്കരുത് സാറേ. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാറുണ്ടല്ലോ. കേസ് ജയിച്ച് അധികാരത്തോടുകൂടി ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കും. കോടതി ഉത്തരവിന് പ്രകാരം നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. പിന്നെ കോടതി എന്ന് പറയുന്നത് നിങ്ങളുടെ വടക്കേപ്പുറത്ത് കിടക്കില്ലയോ? അതിന് വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ച പ്രകാരമുള്ള സാറേ. എടാ പപ്പുക്കുറുപ്പ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ തനിക്ക് കാര്യമില്ല. എന്റെ കുഞ്ഞെ, ഞാൻ ഇവിടുത്തെ ഉപ്പുംചോറും തിരുന്നവനാ. എന്റെ അംഗത്തിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിക്കത്തില്ല. മറുപടി എന്തിനാ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത്? ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോയിക്കൂടെ? ശരിയാണ്, ഇനി ഒറ്റ നിമിഷം ഇവിടെ വന്നിട്ട് കാര്യമില്ല. വരൂ. നിൽക്കൂ രാധാകൃഷ്ണൻ, അമ്മാവനെന്തോ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയത്. ദയവിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. ഇത് നിങ്ങളുടെ വീടാണ്. മാറിക്കടക്കണ്ടി, നീ അതിനുള്ള ഉത്തരവാദി. ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കേണ്ട സുഖവും പദവി നീ തട്ടിയെടുത്തു. എന്നിട്ട് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. അവളിവിടെ നിന്നോട്ട് ചെട്ടത്തി. അവൾ എന്നെ കാണുന്ന ഒരു നിമിഷം പോലും ഇരിക്കില്ല. എടി കുട്ടിയെ വാങ്ങിക്ക, തരം കിട്ടിയാൽ അതിന് വിഷം കൊടുക്കാൻ പോലും ഒരു മടിക്കില്ല. കുട്ടിയെ കൂടി, ഇത് അവളുടെ കുട്ടിയാണ്.
കുട്ടി പ്രസവിച്ച സ്ത്രീയാണ് അതിനെടുത്തോണ്ട് പോയത്. നിനക്ക് സ്നേഹിക്കാനേ കഴിയൂ, അവകാശപ്പെടാൻ കഴിയില്ല. എനിക്ക് അമ്മയെ കാണണോ? അമ്മയെ കാണണോ? മര്യാദയ്ക്ക് ഇവിടെ കടന്നല്ലേ അടിച്ച് തോലി വെച്ചുകളെ. നീ എന്തിനാ അതിനെ തിന്നാൻ പോകുന്നത്? എടാ, അയാളൊന്ന് വെറുക്കണമെന്നല്ലാതെ വീട് വിട്ട് ഇറങ്ങിപ്പോണോ എന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലായില്ലേ? നാളെ മുതൽ നമ്മൾ ഇവിടെ എങ്ങനെ കഴിയും? അഭിമാനമല്ലേ വലുത്? അല്ല, എനിക്ക് പണമാ വലുത്. അതിനുവേണ്ടിയാ ഞാൻ ഈ വയ്യാവേലി മുഴുവൻ വലിച്ച തലയെ വെച്ചത്. ഇപ്പൊ കിഴക്കുന്ന വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി. ആ പഴയ കൊട്ടകയുടെ പാത്രത്തിറക്കാൻ കേസ് കൊടുത്താൽ ഞാൻ നേരി പോയി ഇരിക്കേണ്ടിയും വരും. നല്ലൊരു വിഷു ദിവസമായിട്ട് കുഞ്ഞിങ്ങനെ വിഷമിച്ചിരുന്നാലോ? പണിക്കരുദ്ധേയമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു വരാത്തോണ്ട് ആർക്കും വിഷുക്കൈ നീട്ടം കൊടുത്തില്ല. രാധിയെ കുഞ്ഞാണെങ്കിൽ ജലവാനോട്ട് കഴിച്ചിട്ടുമില്ല. അമ്പിളി പോയപ്പോ ആ വീട് ഉറങ്ങിപ്പോയി കുറുപ്പിയട്ട. അവളില്ലാതെ ആ വീട്ടിൽ കയറുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഇതെല്ലാം പ്രഭാരം പിള്ളേരെ ചെയ്താണ് കേട്ടോ. അയാളാണ് കണക്കൂട്ടി വെച്ചിരുന്നു, ഒന്നും നടന്നില്ല. അതിന്റെ പകരം വീട്ടില എന്തൊക്കെ ആയാലും രാധാകൃഷ്ണൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൻ ദുർവാശിക്കാരനാണെങ്കിലും ശുദ്ധ മനസ്കനാണ്. ഒരു ശോഷക്കഥയില്ലോ ഞാൻ നേരെ വീട്ടിലവരേക്കുള്ള നെല്ല് കുറുപ്പേട്ട അവിടെ കൊണ്ട് കൊടുത്തേക്കും. അമ്മാവനത് അറിയണ്ട. കുഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കാം. എന്നാ ഉണ്ടാ കുറുപ്പേട്ടമ്മയ്ക്കുള്ളൂ, ഞാൻ വന്നേക്കാം. എനിക്ക് അമ്മ തന്നാ മതി. പിന്നെ എന്റെ അച്ഛനാണോ വരുന്നത്? കൊണ്ടടി പഴയ കൊണ്ടടി. വേണ്ട, ദേ കൊണ്ട് മാറ, ഞാൻ അതിനെ ഊട്ടാ. ആ ഊട്ടിക്കാട്ട്. കൊണ്ടടി കൊണ്ടടി. ചുമ്മാ ഇരിക്ക, കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആ ഇതാണോ കുട്ടി? ഇതാ അപ്പൂപ്പന്റെ തലസ്വരൂപ. ചേച്ചി നേരം ഒരുപാടായി, ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ലേ, ഇങ്ങനെ വിഷമിച്ചാലോ ചേച്ചി? വാ, ചോറ് ആറി തണുക്കുന്നു, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നീ ഇപ്പൊ ഒന്ന് കഴിച്ചോളൂ. മോളെ 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 എങ്ങനെ വന്നു? ആരും കാണാതെ ഓടി വന്നു. ഓ പൊന്നു മോളെ.